ഹലോ, ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അതും നമ്മൾ വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാകുന്ന രണ്ട് മൂന്ന് വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് കേട്ടോ. ബിസ്ക്കറ്റ് കാരമൽ പുഡിംഗ് ആണ് ഇതിൻ്റെ പേര്. ബിസ്ക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ പോണത്. നല്ല ടേസ്റ്റാണ്. പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് പഞ്ചസാര കാരമൽ ഉണ്ടാക്കണം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് പഞ്ചസാര ഒരു പാനിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ടിരിക്കുക. ഇതിലേക്ക് വേറെ ഒന്നും തന്നെ ചേർക്കണ്ട. ഒരു ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പഞ്ചസാര ഉരുകിയിട്ട് ഒരു ഗോൾഡൻ കളറായിട്ട് വരാനായിട്ട് തുടങ്ങും. ഇതുപോലെ കളർ ചേഞ്ച് ആയി വരും. അപ്പോൾ ഉടനെ തന്നെ തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കണം കേട്ടോ. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ കാരമൽ കരിഞ്ഞിട്ട് നമ്മുടെ പുഡിംഗ് മൊത്തത്തിൽ കൈപ്പരസായിട്ട് വരും. അതെല്ലാവരും ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഈ പഞ്ചസാര മുഴുവനും മെൽറ്റായി വരുന്നത് വരെ ഇതുപോലെ പതുക്കെ ഇളക്കി കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുക. ഇതപ്പോൾ കണ്ടോ, പഞ്ചസാര മുഴുവനായിട്ടും മെൽറ്റായി നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ചെയ്യാൻ. പഞ്ചസാര കാരമൽ കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും വേണം. എന്നിട്ട് നമുക്കിതിനെ ഉടനെ തന്നെ നമ്മൾ ഏതിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു മോൾഡിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലുള്ളൊരു അലുമിനിയത്തിൻ്റെ മോൾഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ചൂടോടുകൂടെ തന്നെ ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ടൊന്ന് ആ മോൾഡ് ഷെയ്ക്ക് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഈ കാരമൽ ആക്കി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊരു രണ്ട് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അപ്പോഴത്തേക്കിന് പഞ്ചസാര കാരമൽ നല്ലപോലെ സെറ്റായിട്ട് വരും. അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് വേണ്ട പുഡിംഗ് മിക്സ് ഉണ്ടാക്കാം. ഇതിനായിട്ടിപ്പോൾ ഞാനൊരു 15 എണ്ണം കുക്കീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുക്കീസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് ഫ്ലേവർ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 മുട്ടയാണ് കേട്ടോ വേണ്ടത്. ഈ കുക്കീസും മുട്ടയും കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ലിറ്റർ പാലാണ്. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ അടിച്ചെടുക്കുക. ബിസ്ക്കറ്റൊക്കെ നല്ലപോലെ ഇതിൽ മിക്സായി കിട്ടണം. ഇപ്പോൾ ദാ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഏലക്കായും കൂടെ ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടെ അടിച്ചെടുക്കുക കേട്ടോ. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. അങ്ങനെ ഇപ്പോൾ ദാ ഞാനിതൊക്കെ നല്ല പോലെ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാരമൽ ഉണ്ടല്ലോ പഞ്ചസാര കാരമലിൻ്റെ മുകളിലേക്കായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊരു അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ട് കവർ ചെയ്യുക കേട്ടോ. അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുത്താലും മതി. എന്നിട്ട് നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയൊരു പാനിൻ്റെ അകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തട്ടും വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് ഞാനിപ്പോൾ നമ്മുടെ പുഡിംഗ് മോൾഡ് ഇറക്കി കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് ഞാൻ തീ ഓണാക്കിയിട്ടില്ല കേട്ടോ. തീ ഓണാക്കിയിട്ട് നമ്മൾ ഇറക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈയൊക്കെ പൊള്ളാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റവ് കത്തിക്കുന്നതിൻ്റെ മുൻപ് ഞാനിതൊക്കെ സെറ്റാക്കി അടച്ചു വെച്ചിട്ടാണ് സ്റ്റവ് കത്തിക്കുന്നത്. എന്നിട്ട് ഇതൊരു 40 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. 40 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ മോൾഡ് ഇതിൻ്റെ അകത്തു നിന്ന് എടുത്തു മാറ്റുക. എന്നിട്ട് അലുമിനിയം ഫോയിലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇത് വെന്തുക്കണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകം വശമൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് ചൂട് പോവാനായിട്ട് മാറ്റി വെക്കുക. നന്നായിട്ട് ചൂട് പോയതിന് ശേഷം ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിലും വെച്ചിട്ട് തണുപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്കിത് മോൾഡിൻ്റെ അകത്തു നിന്ന് മാറ്റാം. അതിനായിട്ട് ആദ്യം ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കുക. എന്നിട്ടൊരു ഡിഷിലേക്ക് കമിഴ്ത്തി വെച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ പുഡിംഗ് നല്ല പോലെ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ.
അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ പുഡിങ് പാത്രത്തിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ് ആണ്. നമുക്കിതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബിസ്ക്കറ്റ് കാരമൽ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. നല്ല സോഫ്റ്റും ആണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് വസ്തുക്കൾ മതി. പെട്ടെന്നൊക്കെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.